ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരിക്കലൂടെ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാനങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ കാര്യം നാം കാണുന്നത് യേശാവിനെ കാണുവാനായിട്ട് യാക്കോബിൻ്റെ ഒരുക്കവും, അതുപോലെ തന്നെ 22 വാക്യത്തിൽ തൊട്ട് നാം കഴിഞ്ഞ ദിവസം കണ്ടത് ദൈവവുമായിട്ടുള്ള ഒരു മല്ലയുദ്ധവും ആണ് അവിടെ നാം കാണുന്നത്. നോക്കുക, അവിടെ നാം കാണുന്നത് യാക്കോബ് തനിക്കുള്ളതിനെയൊക്കെ അക്കരെ, യാക്കോബ് കടവിന് അക്കരെ എത്തിയതിനു ശേഷം യാക്കോബ് ഒറ്റയ്ക്ക് ആയിരുന്നു. അപ്പോൾ ഒരു പുരുഷൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് മല്ലയുദ്ധം ചെയ്യുന്ന അനുഭവം, ആ വ്യക്തിയോട് യാക്കോബ് വിജയിച്ചു, ആ രംഗമായിരുന്നു നാം കണ്ടുകൊണ്ട് ഇരുന്നത്. അപ്പോൾ ആ വ്യക്തിയോട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാം, സോറി യാക്കോബ്, ആ രീതിയിൽ നമ്മളുടെ കാര്യങ്ങളായിരുന്നു നാം കൊണ്ടുകൊണ്ട് ഇരുന്നത്. അതിനുശേഷം 27 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ അനുഗ്രഹിച്ചു വിടുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിൻ്റെ പേര് എന്ത് എന്ന് അവൻ എന്നോട് ചോദിച്ചതിന് നീ യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. അപ്പം ഇവിടെ നോക്കുക, അവിടെ ദൈവ പുരുഷൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ഒരു ദൂതനോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവോ ആയിരിക്കുവാനുള്ളതായ സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിൻ്റെ പേര് എന്ത്? അവൻ കർത്താവാണെങ്കിൽ അവൻ്റെ പേരറിയത്തില്ലേ? അറിയാം. എങ്കിലും ദൈവം അവനിൽ നിന്ന് തന്നെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പേര് അവൻ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉപായി, മറ്റുള്ളവരെ ചതിക്കുന്നവൻ, മറ്റുള്ളവരിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ യാക്കോബ് തൻ്റെ സ്വന്തം അവസ്ഥ ആ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. കർത്താവെ, ഞാനൊരു ഉപായിയാണ്, ഞാനൊരു ചതിയനാണ്, ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും അതുപോലെ തന്നെ സഹോദരനെയും ഒക്കെയും ചതിച്ചു, അങ്ങനെ ഒരു ചതിയനായിരിക്കുന്നവനാണ് ഞാൻ. പ്രിയ വിശ്വാസികളെ, നമുക്കും നാം ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളും നമ്മുടെ പേരുകൾ ഏതെല്ലാം തുറയിലുള്ളതായിരിക്കും. പലപ്പോഴും നമുക്ക് ആ രീതിയിൽ മുൻപോട്ട് പോകുന്ന അനുഭവങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇവിടെ യാക്കോബ് തന്നെത്താൻ സമർപ്പിക്കുന്നു, തന്നെത്താൻ അവൻ പറയുകയാണ്, എൻ്റെ പേര് ഉബായി എന്നാണ്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ സ്വഭാവം എങ്ങനെയിരിക്കുന്നു? കർത്താവ് നമ്മോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പേര് പറയുവാനായിട്ട് സാധിക്കും? നാം പറയുന്നത് പോലെയാണോ അതോ കർത്താവ് കാണുന്നത് വേറൊരു രീതിയിലാണോ? അങ്ങനെ ഒരിക്കലും കാണുവാൻ ഇടയാക്കരുത്. അപ്പോൾ യാക്കോബ് എന്ന ഉപായിയാണെന്ന് താൻ തന്നെത്താൻ സമർപ്പിച്ചു. തൻ്റെ ജീവിതം മുഴുവനും ആ വാക്കിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദൈവപുരുഷൻ പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നോക്കുക, ഇനിയും അവൻ്റെ പേര് യാക്കോബല്ല, ഇനി നീ ഉബായിയല്ല, പിന്നെന്താ, നിൻ്റെ യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഞാൻ നിനക്ക് ഇസ്രായേൽ എന്ന പേര് തന്നിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രഭു. നോക്കുക, ഉബായിയായിരുന്നവനെ ദൈവത്തിൻ്റെ പ്രഭുവാക്കി മാറ്റുവാൻ ദൈവം പ്രസാദിച്ചു. അവൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉന്നതമായ രീതിയിൽ ദൈവം അവന് ഒരു വ്യത്യാസം
വരുത്തുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇനിയും നിന്നെ യാക്കോബ് എന്നല്ല, പിന്നെയോ ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രഭുവായിട്ട് നിന്നെ വിളിക്കും. പ്രിയ വിശ്വാസികളെ, ഇന്ന് നമ്മളുടെ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഇതുപോലെയുള്ളതായ പേരുകൾ പറയുവാനോ ഇതുപോലെയുള്ളതായ സർട്ടിഫിക്കറ്റുകൾ തരുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ഒന്ന് വിചിന്തനം നമ്മെ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം നമ്മുടെ ദൈവത്തിന് നമ്മുടെ പേരിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? നാം ദൈവമക്കളാണ്. ആ ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് എപ്പോഴും ദൈവികമായ കാര്യങ്ങളോട് കൂറുപുലർത്തുന്നവർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നാം കാണുന്നത് അവന് ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെടും. 29-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യാക്കോവ അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിച്ചു. എൻ്റെ പേര് ചോദിച്ചത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വച്ച് അവനെ അനുഗ്രഹിച്ചു. വീണ്ടും അവന് അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇവിടെ ആ പേര് പറയാതിരിക്കുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവപുത്രൻ ആണ് അവൻ്റെ അടുക്കൽ വന്നത്. നോക്കുക, നീ അവനെ വീണ്ടും അനുഗ്രഹിച്ചു. മുമ്പേ പറഞ്ഞു, നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബ് പറഞ്ഞു നിർത്തിയതായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത് യാക്കോബ് ഒന്നും പറയാതെ തന്നെ അവിടെ വച്ച് അവനെ അനുഗ്രഹിച്ചു. കാരണം ഇനി അവൻ അനുഗ്രഹത്തിന് പാത്രീഭൂതനാണ്. അവൻ്റെ അനുഗ്രഹം അവനിൽ നിന്ന് ആർക്കും മാറ്റിക്കളയുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് അവന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിച്ചു. പ്രിയ വിശ്വാസികളെ, നാമും നമ്മുടെ സ്വന്തം അവസ്ഥ ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വഴി നടത്തുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. വീണ്ടും നാം കാണുന്നത് 30-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പെനിയേൽ. നോക്കുക, യാക്കോബിൻ്റെ ജീവിതത്തിൽ പലവിധമായ അനുഭവങ്ങൾ, ബഥേലിൻ്റെ അനുഭവം, മഹനീയമിൻ്റെ അനുഭവം, ഇവിടെ പെനിയേലിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ മുഖം കണ്ട വ്യക്തി. അവ തൻ്റെ ജീവിതം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കുവാൻ ആ രീതിയിൽ അവൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. പെനിയേൽ എന്ന പേരിട്ടു. ദൈവത്തിൻ്റെ മുഖം കണ്ടവൻ. പ്രിയ വിശ്വാസികളെ, നാമും ഈ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിലും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് അവൻ്റെ മുഖം കാണുവാൻ, അവൻ്റെ ആ ഭവനത്തിലെ ഓഹരിക്കാരായി തീരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിലാണ് യാക്കോബിന് ദൈവത്തിൻ്റെ മുഖാമുഖം കാണുവാനായിട്ട് ഇടയാക്കിയത്. ആ പെനിയേൽ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖം കണ്ട ആ ഇരിപ്പിടം. പ്രിയ വിശ്വാസികളെ, നമുക്കും ഈ അവസ്ഥയിൽ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് പെനിയേലിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നോക്കുക, ആ പെനിയേലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ യാക്കോബ്. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തക്ക രീതിയിൽ പ്രവർത്തിപ്പാൻ, അതുപോലെ തന്നെ ആ പെനിയേലിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ മുഖാമുഖമായി കാണുന്ന അനുഭവം ഉണ്ടാകുവാൻ വലിയവനായ ദൈവം ഈ വാക്കൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിശുദ്ധനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.